ഈ 2022-ൽ നാട്ടുകാർക്ക് തലതല്ലി ചിരിക്കാൻ ഭാഗത്തിന് ഒരു ന്യൂസ് മേക്ക് ചെയ്തതിന് മനോരമയ്ക്ക് ഒന്നല്ല 1000 ന്യൂസ് മേക്കർ പുരസ്കാരം നൽകേണ്ടി വരും. മലയാള മനോരമയുടെ ഒരു സ്ക്രീൻ ഗ്രാബ് ഇന്ന് കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. വെറുമൊരു സ്ക്രീൻ ഗ്രാബ് ട്രോളിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്ന് എന്ന് കരുതി അതിനെ തള്ളിക്കളയാനാകില്ല തന്നെ. കാരണം ആ വാർത്ത നിർമ്മിച്ചു വച്ചിരിക്കുന്നത് അമ്മാതിരി ജാതിമത സമവാക്യങ്ങളെ കൂട്ടിക്കുഴച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ മലീമസ്യമാക്കി മാറ്റാം എന്നുള്ള കൃത്യമായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കായംകുളത്തെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 2-ന് അവിടെ യു പ്രതിഭ തോൽക്കുകയും അനിതാ ബാബു ജയിക്കുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലിൽ മനോരമയുടെ രാഷ്ട്രീയ ലേഖകൻ തയ്യാറാക്കി വച്ച ഒരു യമണ്ടൻ വിശകലന സ്റ്റോറി. അനിതാ ബാബുവിൻ്റെ വിജയത്തിന് ഉപോത്ബലകമായ ഘടകങ്ങളും യു പ്രതിഭ എന്ന സിറ്റിംഗ് MLA പരാജയത്തിന് കാരണമായ ഘടകങ്ങളുമൊക്കെ എവിടെ നിന്നൊക്കെയോ ഗണിച്ചെടുത്ത് ആ രാഷ്ട്രീയ വിശാരദൻ എഴുതി പിടിപ്പിച്ച വാർത്ത. ഏതോ മറ്റൊരു വിരുദ്ധൻ ആ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തു. അത് നാട്ടുകാർ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച ഉടനെ തന്നെ മനോരമ അത് പിൻവലിച്ചെങ്കിലും ആ സ്ക്രീൻ ഗ്രാബുകൾ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ട്രോള് ചെയ്യാനും മനോരമയെ കളിയാക്കാനുമുള്ള ഒരു ഉപാധി എന്നുള്ളതിനപ്പുറം ആ വാർത്തയുടെ ഉള്ളടക്കം നമ്മുടെ കണ്ണുതുറപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് മലയാള മനോരമ പോലുള്ള ഒരു മുൻനിര ദിനപത്രം അതിൻ്റെ ഓൺലൈൻ വിഭാഗം വാർത്തകൾ പടച്ചുവിടുന്നത്, നമ്മൾ ഈ പറയുന്ന ന്യൂസ് മേക്കിംഗ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണത്. മനോരമ ന്യൂസൊക്കെ നടത്തിയ എക്സിറ്റ് പോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ ലേഖകൻ എഴുതി പിടിപ്പിച്ച വാർത്തകളായിരിക്കും. സ്വാഭാവികമാണിതൊക്കെ. വാർത്തകൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുക, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കുക എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് യു പ്രതിഭയെ ഡാഷ് വോട്ടിന് പരാജയപ്പെടുത്തി അനിതാ ബാബു കൈപിടിച്ചു കോൺഗ്രസിനെ കായംകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്ന LDFനേറ്റ വലിയ പരാജയമാണ് എന്ന് എഴുതി പിടിപ്പിക്കുന്നു. അതുവരെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അവിടെ AM ആരിഫ് നടത്തിയ പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് പരാമർശവും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ജില്ലാ നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന അമർഷത്തെക്കുറിച്ചുമൊക്കെ ഗണിച്ചെഴുതാനുള്ള ആ രാഷ്ട്രീയ വിശാല മനസ്സുണ്ടല്ലോ, അതിനെയാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ CPMന്റെ സമ്മേളന കാലഘട്ടമാണ്. ബ്രാഞ്ച് സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെയുള്ള ഈ കാലയളവിലൊക്കെ പലയിടങ്ങളിൽ നിന്നും വന്ന വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ സമ്മേളനം നടന്നപ്പോൾ പിണറായി വിജയനെതിരെ വലിയ വിമർശനമുണ്ടായി. തിരുവനന്തപുരത്ത് സമ്മേളനം നടന്നപ്പോൾ ചൈനയെക്കുറിച്ച് പറഞ്ഞ S. രാമചന്ദ്രൻപിള്ളയ്ക്കെതിരെ വലിയ വിമർശനം പാറശ്ശാല ഏരിയ കമ്മിറ്റി ഉയർത്തിയെന്നൊക്കെ ഓരോ ചാനലുകളും പത്രങ്ങളും ഒക്കെ പറഞ്ഞത് നമ്മൾ കണ്ടു. ഒരു വലിയ പരിധിവരെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനമുയർന്നു എന്നുള്ള വാർത്തയ്ക്കെതിരെ കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു, അങ്ങനെയൊന്നും സമ്മേളനത്തിൽ നടന്നിട്ടില്ല എന്ന്. അപ്പോൾ എല്ലാം ഊഹാപോഹങ്ങളായി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഈ അനിതാ ബാബുവിനെ വിജയിപ്പിച്ചെടുത്ത മനോരമയുടെ ആ വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എഴുതിക്കൂട്ടുന്നതെല്ലാം, അതായത് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി എന്ന് നമ്മളോട് വിളിച്ചു പറയുകയാണിവർ. അതിനപ്പുറത്ത് നിങ്ങൾ ഒരക്ഷരം പോലും ഊഹിച്ചെഴുതുന്ന വാർത്തകളിൽ വാർത്തയുണ്ട് എന്ന് കരുതരുത് എന്ന്.